ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ഉഷാറായിട്ട് വളരെ രുചികരമായിട്ട് നല്ലൊരു മീൻ പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. മീൻ പൊരിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള മീൻ കഷ്ണങ്ങളെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 450 ഗ്രാം അളവിലാണ് ഇതിപ്പോൾ ഉള്ളത്. നമ്മുടെ 4 കഷ്ണം അളവിലാണ് മീൻ എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസാല കൂട്ട് വെച്ച് പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചൂരമീനാണ്, കേരമീൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടും തയ്യാറാക്കിയെടുക്കാം. മസാല കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 7-8 അളവിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വലിയ പീസാക്കിയിട്ട് അരിയാൻ നിൽക്കേണ്ട, എങ്കിൽ പിന്നെ നല്ലതുപോലെ അരിഞ്ഞു കിട്ടില്ല. അതിൻ്റെ വലിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇച്ചിരി എരിവ് കൂടിയിട്ടുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്, അതും ചേർക്കാം. ഇതിനോടൊപ്പം ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. അതായത് നമ്മൾ ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. കൂടെ പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു പിഞ്ചളവിൽ മാത്രം കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരു പിഞ്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, ഒരുപാട് വേണ്ട. ഇനി വേണ്ടത് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഈ മസാലയൊക്കെ ഒന്ന് അരിഞ്ഞു കിട്ടാനും ആവശ്യമായിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അതായത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല കൂട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാല കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് തന്നെ ഈ മസാലകളെല്ലാം ഒന്ന് മീനിലേക്ക് ഒന്ന് പൊട്ടി കൊടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങളെല്ലാം മസാലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു രീതിക്ക് വേണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് മസാലകളെല്ലാം മീനിലേക്ക് ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 30 മിനിറ്റെങ്കിലും, കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മളൊന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ മസാലകളെല്ലാം മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാവും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ എപ്പോഴും മീൻ പൊരിച്ചെടുക്കാനായിട്ട്. നെയ്യൊരളവിൽ കുറച്ച് എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് മീനൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതായത് മീൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫസ്റ്റിലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. അതിൻ്റെ പേര് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കറിവേപ്പില ചേർക്കാവുന്നതാണ്. മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ആ ഒരു ഇഷ്ടം. അതായത് ചെറിയ രീതിയിൽ മാത്രം മീനൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. ചിലർക്ക് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവണം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് കുറയാതെ നമ്മൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രം മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഞാനെപ്പോഴും 2-3 തവണ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മീൻ പൊരിച്ചത് കിട്ടുന്നത്. ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചെറിയ പുളി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു നാരങ്ങ ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മളത് കഴിക്കാൻ സമയത്ത് മുകളിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാവും.
എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.